Hi friends, Assalamu alaikum, Namaskaram, welcome back to Begum Fashion. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാഷാല്ല, ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എല്ലാവരുടെ വായിലും വെള്ളം വരുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ലൊരു അടിപൊളി മീനിൻ്റെ തലക്കറിയാണ്. നെയ്മീൻ തലക്കറി, അത് കേട്ടാൽ തന്നെ എല്ലാവരുടെ വായിലും വെള്ളം വരും. അപ്പോൾ ഇതാ നല്ലൊരു കോമ്പിനേഷനാണ് ചപ്പാത്തിക്കും പൊറോട്ടയുടെ ഒക്കെ കൂടെ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനൊന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാവേ. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള നെയ്മീൻ്റെ തലയാണ്, ഒരു അര കിലോ വരുന്ന ഒരു നെയ്മീൻ്റെ തലയാണ്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് പുളിവെള്ളം, പിന്നെ മല്ലിയിലയും പുതിനയിലയും, പിന്നെ അതുപോലെ നമുക്കൊരു അര ടീസ്പൂണും ഉലുവ വേണം, പിന്നെ കറിവേപ്പില വേണം, ഒരു രണ്ട് വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മൂന്ന് വലിയ പച്ചമുളക് നടുക കീറി വെച്ചിട്ടുണ്ട്, അതുപോലെ നമുക്ക് അരക്കപ്പോളം ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ വീതം, പിന്നെ മുളക് പൊടി വേണം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പിന്നെ വേണ്ടത് നമുക്ക് ഉലുവയും വലിയ ജീരകവും കൂടി പൊടിച്ചത്. ഇനി ഞാൻ നമ്മുടെ തലയിലോട്ട് കുറച്ച് മസാല മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ മീൻകറി വെക്കുമ്പോൾ ആദ്യം തന്നെ ഒന്ന് മസാല മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് കറികളൊക്കെ വെക്കാറുള്ളത്. അത് നമ്മുടെ ചിക്കനാണേലും ബീഫാണേലും അങ്ങനെ എന്ത് റെസിപ്പിയാണെങ്കിലും ഓൾറെഡി നമ്മുടെ ഒന്ന് മസാല തേച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മതിയാകും. ഇനി എടുക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് ഒരു ഇച്ചിരി മുളക് പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. നല്ല ഇരുള്ള മുളക് പൊടി കേട്ടോ. ഇനി നമുക്ക് ഉലുവയും ജീരകവും കൂടി പൊടിച്ചു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ കറിയിലോട്ട് വേണ്ട ഉപ്പല്ല ഇടുന്നത്, ഈ മീൻ തലയിലോട്ട് പിടിക്കാനുള്ള ഉപ്പ് മാത്രം, കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ. അതിനുവേണ്ടി ഞാൻ വെള്ളമല്ല കേട്ടോ ചേർക്കുന്നത്, നമുക്ക് പുളിവെള്ളമാണ് ചേർക്കുന്നത്. പുളിവെള്ളം ഒരു മൂന്ന് ടീസ്പൂണോളം പുളിവെള്ളം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. പക്ഷേ പുളിവെള്ളം തന്നെ ചേർത്ത് കുഴയ്ക്കാൻ ഇച്ചിരി കൂടി തിക്നെസ് കിട്ടും, അതുകൊണ്ട് ഞാൻ പുളിവെള്ളം ചേർത്തിട്ടാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈവച്ചെണ്ണ എടുക്കണം, അതിപ്പോൾ ചെറിയ മുള്ളൊക്കെ കുത്തുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ പൂവൊക്കെ എടുത്തിട്ടുണ്ട്. ചിലർക്ക് പൂവൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ ഞാൻ പൂവൊക്കെ എടുത്തിട്ടുണ്ട്, കാരണം നെയ്മീൻ്റെ പൂവിനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിമം നമ്മൾ 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിനകത്ത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇൻസൈഡിലൊക്കെ നല്ല മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും ഞാൻ മസാല മിക്സ് ചെയ്തിട്ടാണ് എന്ത് കറികളും വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പം നമ്മളൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മഞ്ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്, നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മഞ്ചട്ടിയിലോട്ട് നമുക്ക് ഒരു 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉരുകാത്ത വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ എടുത്താലും ഒരു 1.5 ടീസ്പൂണോളം അത്രയും ഉണ്ടാവും. അപ്പം ഞാൻ 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ബീഗം ഫുഡ് പ്രൊഡക്റ്റിൻ്റെ വറ്റൽമുളകാണ്. പിന്നെ നല്ല എരിവായിരിക്കും നമ്മുടെ കറിക്ക്, കാരണം ഓൾറെഡി മുളക് പൊടി ചേർക്കുന്നുണ്ട്, വറ്റൽമുളക് ചേർക്കുന്നുണ്ട്, അതുപോലെ നല്ല മുഴുത്ത 3 പച്ചമുളകും ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവായിരിക്കും. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഉലുവ പൊട്ടുന്നതിൻ്റെയും അതുപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഈ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ വഴങ്ങുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇതിലോട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളിത് എൻ്റെ തറവാട്ടിൽ നിന്ന് പറിച്ചിട്ടുള്ള കറിവേപ്പിലയാണ്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വഴങ്ങി വരട്ടെ. ഇതിലോട്ടേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന ചെറിയുള്ളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, കാരണം നല്ല തിക്നെസ് ആയിരിക്കും, നല്ല കൊഴുപ്പായിരിക്കും ആ കറിക്ക്. എപ്പോഴും സവാള ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ കുറച്ച് ചെറിയുള്ളിയാണ് ഇടുന്നതെങ്കിൽ മീൻകറിയൊക്കെ സ്പെഷ്യൽ ടേസ്റ്റാണ്. പിന്നെ ഈ ചെറിയുള്ളി നന്നാക്കി എടുക്കാൻ ഇച്ചിരി പാടാണ് കേട്ടോ, എന്നെപ്പോലുള്ള മടിയന്മാർക്കൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി അതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴങ്ങി വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ടൊന്ന് പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം.
നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഞാൻ എപ്പോഴും കൂടുതൽ എടുക്കുന്നത് മീൻ കറിക്ക് നല്ല തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തൊന്ന് അലിയണം. അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണയിലൊക്കെ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് വഴങ്ങിയിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അതുവരെ ഒന്ന് നന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇപ്പം തന്നെ ഒരു കിടിലം മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളൊരു 5 മിനിറ്റ് അടച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കാളിക്ക് ഒന്ന് വഴങ്ങി വരും. അപ്പോൾ ഒന്ന് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പം ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ അലിഞ്ഞ് ജ്യൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. കുടുംബുളി ഇട്ട് വെക്കാം കേട്ടോ. ഇതിനപ്പോൾ നമ്മുടെ വയനാട് സ്റ്റൈലിലാണ് വെക്കുന്നത്. സാധാ വാളംപുളി ഒഴിച്ചിട്ടാണ് ഇപ്പോൾ വെക്കുന്നത്. കുടംപുളി ഇട്ടും വെക്കാം, അതും ടേസ്റ്റ് തന്നെയാണ്. രണ്ട് രീതിയിൽ ഞാൻ വെക്കാറുണ്ട്. കാരണം ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് അവിടുത്തെ റെസിപ്പി ഫോളോ ചെയ്തിട്ട് നമ്മൾ കുടംപുളി ഇട്ട് വെക്കുമായിരുന്നു. പക്ഷേ ഞാൻ വയനാട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ രണ്ടും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ സാധാ വാളംപുളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. ഇപ്പം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കാണെങ്കിൽ നമുക്ക് മീൻ മുങ്ങിക്കിടക്കില്ല. വലിയ തലയാണല്ലോ, നമ്മൾ ആ തല അധികം മുറിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം ഞാനിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് പാകാണോ നോക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് പാകല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടി ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഒരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. ജസ്റ്റ് ഇത്ര തിളച്ച് വരുമ്പോൾ നമുക്ക് മീനിൻ്റെ തലയിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ അത്ര തന്നെ തലയുണ്ട്. നല്ല അത്യാവശ്യം വലിയ തലയാണ്. പിന്നെ നമ്മുടെ ആ പൂവ് ഇട്ട് കൊടുത്തു. പിന്നെ അതിനകത്ത് മസാലയും കൂടി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച പേസ്റ്റും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ആണല്ലോ, അതുകൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. തലയതുകൊണ്ട് ഒരു 10 മിനിറ്റ് എന്തായാലും കുക്കാണും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വാ, സൂപ്പർ മണം കണ്ടില്ലേ. നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ 2 സൈഡും വേഗില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ അതിൻ്റെ മുകളിലും താഴോട്ടേക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ഇൻസൈഡിലൊക്കെ നന്നായിട്ട് പരണ്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവയും വലിയ ജീരകവും കൂടി ചേർത്ത് പൊടിച്ചില്ലേ, അതൊന്ന് നമുക്ക് ഒരു 1/4 ടീസ്പൂണും കൂടി നമുക്ക് മുകളിലിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങേ ഉള്ളൂ, അതും കൂടി നമുക്ക് ചെയ്തേക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുതിനയില മീൻ തലക്കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പുതിനയും മല്ലിയിലൊന്നും നിങ്ങൾ മറക്കണ്ട, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതൊക്കെ ചേർക്കുക. അപ്പം നമ്മുടെ കുക്കിംഗ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം അടിപൊളി മീൻ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ റെസിപ്പീസ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ മെയിൽ ഐ ഡിയിലോട്ടേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട്, അതിലോട്ടേക്കൊക്കെ സെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ് ബിഗം ഫാഷൻ. താങ്ക് യു ഓൾ. ബൈ ബൈ.